Hi all, welcome back to my channel. This is a broasted chicken recipe. Broasted chicken is a pala variety. It is a simple item, perfect taste. Method is a method. We will like the video, share, comment, subscribe, and support. ഇപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ചിക്കൻ ബ്രോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പരന്ന പാനിൽ കുറച്ച് വെള്ളം വെക്കുക. വെള്ളത്തിന് കറക്റ്റ് അളവില്ല. നമ്മൾ ചിക്കൻ എടുക്കുന്ന ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ചിക്കൻ മുങ്ങി കിടക്കാ രൂപത്തിൽ. ചിക്കൻ അതിൽ നിരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് പരന്ന പാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നാല് chicken stock ചേർത്തുകൊടുക്കുക. മാഗിന്റെ chicken cube ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി വെള്ളത്തിൽ അരിപ്പിച്ചു കൊടുക്കുക. 1 കിലോ chicken ലേക്കുള്ള അളവാണ് പറയുന്നത്. 1 കിലോ chicken ലേക്ക് 4 cube ആണ് ആവശ്യം. chicken ന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് cube ല മാറ്റം വരുത്തണം. മാഗിയുടെ chicken cube ല ഓൾറെഡി salt ഉണ്ടാവും. ഉപ്പ് ചേർത്തുകൊടുക്കേണ്ട ആവശ്യമില്ല. unsalted cube ആണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊടുക്കണം. Skin node കൂടിയുള്ള leg piece ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് പീസ് എടുക്കാം skin ഉണ്ടായില്ല അത്ര നല്ലത്. പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ skin node കൂടി ചെയ്യുന്നതാണ് നല്ലത്. ഇനി ആ വെള്ളം ഇളം ചൂടാകുമ്പോൾ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കുറച്ച് സമയം. ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആ സ്റ്റോക്ക് വാട്ടർ അതിലോട്ട് ഒഴിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. മിനിമം 4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ വെക്കുന്നതാണ് നല്ലത്. ഇനി അത് കോട്ട് ചെയ്യാനുള്ള മിക്സ് തയ്യാറാക്കാം. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് അരിപ്പൊടി എന്നുള്ള അളവിലാണ് മിക്സ് തയ്യാറാക്കുന്നത്. 1 കിലോ ചിക്കനിലേക്ക് 200 ml മെഷറിംഗ് കപ്പിൽ മൈദയും അതേ കപ്പിൽ തന്നെ പകുതി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഫ്ലേവർലെസ് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ചിക്കൻ പീസസ് ഓരോന്നും സ്റ്റോക്ക് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത്. വലിയ പീസായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. അപ്പോൾ ഇതാ എളുപ്പത്തിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അരിപ്പൊടിയും മൈദയും വീട്ടിലുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. സോക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈം ഇതിനെടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമ്പോൾ കാണാം. അതുവരേക്കും ബൈ.